ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇപ്പം സമയം കറക്റ്റ് 12 മണി, എല്ലായിടത്തും പടക്കം പഠിച്ച് ഞങ്ങൾ എല്ലാവരും ഒതുങ്ങി ഇറങ്ങിയപ്പോത്തിന് സമയം കുറേയായി. അവസാനം ഇതുകൊണ്ട് 12 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതുകൊണ്ട് ഇപ്പം ഇനി ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങി തിരിഞ്ഞ് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടോയെന്ന് ഒരു ഇതുമില്ല. 2024 ഞങ്ങൾ തുടങ്ങുകയാണ് ഇവിടെ. 2024 ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർട്ടിങ് തന്നെ ഒരു അന്തവും കഥയില്ല. എവിടെ പോകണം, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് ഒരു കഥയില്ല ഞങ്ങൾക്ക്. അപ്പോൾ ന്യൂ ഇയർ ആഘോഷം എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ആഘോഷിക്കാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. ചുമ്മാ അമ്മ പള്ളിയിൽ പോകണ്ടല്ലേ, അവിടെ നമ്മളെ പള്ളിയുടെ അവിടെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ നമ്മൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങോട്ട് പോയേക്കാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ കണ്ടു നോക്കൂ. ഞാൻ പറയുന്നില്ല, എന്താണെന്ന് ഞങ്ങൾ പറയാൻ അറിയില്ല. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി പോകുന്നത് പള്ളിയിലോട്ട് പോകാമെന്ന് പറഞ്ഞു അമ്മ. പള്ളിയിൽ എന്തോ പ്രാർത്ഥന എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇറങ്ങി പകുതി എത്തി എന്താ പറയുക, ഒരു പ്ലാനും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് എവിടെ പോകണം എങ്ങനെ പോകണമെന്ന്. അമ്മ പറഞ്ഞു പള്ളിയിൽ പോകാം. പള്ളീൻ്റെ അടുത്ത് അവിടെ ഡി ജെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെക്കന്മാർ അറേഞ്ച് ചെയ്തിട്ടുള്ള ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കര സ്പീക്കറൊക്കെ വെച്ചിട്ട് ഭയങ്കര ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇതുകൊണ്ട് പള്ളിയിലോട്ട് പോകുന്ന വഴി എന്താ നമ്മുടെ ജംഗ്ഷനിൽ നിന്ന് മുക്കിന്ന് പുതുറ മുക്കിന്ന് അവിടെ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന രണ്ട് വനിതാ പോലീസിൻ്റെ ഒരു സാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ നമ്മുടെ ദിയക്കുട്ടിനെ അറിയുന്നവരായിരുന്നു, നമ്മുടെ ഫാൻസ് ആയിരുന്നു. സോ അങ്ങനെ അവരായിട്ട് ഒത്തിരി സമയം സംസാരിച്ചിരുന്നു. അവരായിട്ട് സെൽഫി എല്ലാം എടുത്തു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അവരായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് നേരെ പള്ളിയിലോട്ട് നടന്നു. പള്ളിയിലോട്ട് നടന്നു പോകുന്ന സമയത്താണ് നമുക്ക് ബോധം ഉദിക്കുന്നത്. നമുക്ക് പള്ളിയിലോട്ട് പോവാതെ പള്ളിയിലൊന്നും ഇല്ലല്ലോ, പ്രാർത്ഥന ഇല്ലല്ലോ, നമുക്ക് കനകക്കുന്ന് കൊട്ടാരത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്ലാൻ മാറി. അങ്ങനെ നമ്മൾ മുക്കിയിലോട്ട് വീണ്ടും തിരിച്ച് നടന്നു വന്നിട്ട് അവിടെ നിന്ന് കിട്ടിയൊരു ഓട്ടോ, ഏതൊരു അങ്കിളിൻ്റെ ഒരു ഓട്ടോ ആയിരുന്നു, അമ്മയ്ക്ക് അറിയാവുന്ന ഒരു ചേട്ടനായിരുന്നു. ആളുടെ ഓട്ടോയിൽ നമ്മൾ കനകക്കുന്ന് പോകുന്ന വീഡിയോസ് ആട്ടോ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. കനകക്കുന്ന് അടിപൊളിയായിട്ട് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ അൺഫോർച്ചുനേറ്റ്ലി എന്താ പറയുക, അവിടെ ഞങ്ങൾ എത്തിയപ്പോത്തിനും 12:30 ഗൈസ്. അപ്പോൾ 1 മണിയായപ്പോത്തിന് അവിടെ എല്ലാം ക്ലോസ് ആകും, ലേറ്റ് ഒക്കെ ഓഫ് ആക്കും എന്ന് പറഞ്ഞ്. ഇത് ഞങ്ങൾ പോകുന്ന വഴി അവിടെ ജംഗ്ഷനിൽ ഭയങ്കര ഇതുണ്ടായിരുന്നു കേട്ടോ ആഘോഷം.
അങ്ങനെ അവിടെ എത്തി പെട്ടെന്ന് തന്നെ അവിടെ ലൈറ്റൊക്കെ ഓഫായപ്പോൾ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു വന്നു കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും വീട്ടിലെത്തി അവൾക്ക് വീണ്ടും ഉറക്കപ്പിച്ചായി. ഏകദേശം 2:30 ആയിരുന്നു. അവള് ഭയങ്കര കരച്ചിലായിരുന്നു. ബിയക്കുട്ടി ഇങ്ങനെ നമ്മളെല്ലാവരും ഡ്രസ്സ് മാറുന്ന തിരക്കിലാണ്. എല്ലാവരും അമ്മയവരും അവൾക്ക് ഡ്രസ്സെല്ലാം ഊരി കൊടുത്തു, പാല് കൊടുത്തു. സാധനം പാല് കൊടുക്കാൻ വെച്ച് ഞാൻ ഡ്രസ്സ് മാറാൻ പോകും. അങ്ങനെ നമ്മുടെ 2024 പുതുവർഷം ഇവിടെ തുടങ്ങുകയാണ്. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എന്താ പറയുക, 2023 ഇവിടെ തീരെയാണ്, 2024 പുതുവർഷം തുടങ്ങാണ്. അപ്പം ഈ ഒരു വർഷം എല്ലാവരും ഈ അടുത്ത വർഷം 2025 ആഘോഷിക്കാൻ ഇതുപോലെ എല്ലാവരും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ആരോഗ്യത്തോടെയും എന്താ പറയുക, എല്ലാ ബുദ്ധിമുട്ടുകളും മാറി നല്ലൊരു വർഷമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് തുടങ്ങുകയാണ്. സോ അപ്പം നമ്മൾ കനകക്കുന്ന് കൊട്ടാരത്തിലൊക്കെ പോയി വന്നു. പക്ഷേ നമ്മൾ പോയപ്പോൾ ഇച്ചിരി ലേറ്റായിപ്പോയി, അതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും അവിടെ നിന്ന് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ന്യൂ ഇയർ കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അപ്പോൾ എന്തായാലും കട്ട് ചെയ്യാം. ഓക്കെ, വെരി ബാ. അപ്പം ഇല്ല, അങ്ങനെ അയ്യോ, റെഡി. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ, ഇങ്ങനെ കേട്ടെ അമ്മ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എന്ത് കഴിക്കടി, അത് കഴിക്ക. എന്ത് കുട്ടിക്കിതാ ഇതിനോ? ആ കേക്കുന്നതാണ്ട ഭീമക്ക് കൊടുക്കുമ്പോ ഇച്ചിരി കൊണ്ടുവന്നു. അപ്പം നിങ്ങൾ കേക്ക് കട്ട് ചെയ്തു. എന്തായാലും ഞങ്ങൾ ഈ വർഷം പുതുവത്സരം ആരംഭിക്കുകയാണ് ഇവിടെ. അപ്പം എന്താ പറയാ, പുതുവത്സരം തന്നെ ഫ്ലോപ്പായി പോയ പുതുവത്സരം, വൻ ഫ്ലോപ്പായിരുന്നു. ഓഫ് ചെയ്ത് പൂട്ടിപ്പോയി. എവിടെ പോകണമെന്ന് അന്തം കുന്തും ഇല്ലാതെ ഇവിടെ ഉറക്കമായിരുന്നു പലരും. വിയക്കുട്ടിനൊക്കെ ഉറക്കുന്ന വിളിച്ചോണ്ട് പോയതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കഥയാണ് നമ്മുടെ ഈ വർഷത്തെ പുതുവത്സരം. എന്തായാലും സന്തോഷം, ഈ വർഷവും നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഈ വർഷം നമ്മളുടെ ബിയക്കുട്ടിക്ക് ഒരു വയസ്സ് തികയാണ് 8th. സോ 8th നമ്മൾ ബിയക്കുട്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ട്, അപ്പം അതിൻ്റെ സെലിബ്രേഷൻ ഉണ്ട്. അപ്പം എന്തായാലും അങ്ങനെ ഒത്തിരി ഹാപ്പി ആയിട്ടുള്ളൊരു വർഷമാണ് ഈ വർഷം. കഴിഞ്ഞ വർഷം നമുക്ക് ഒട്ടും ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ഇയറാണ് നമ്മുടെ ബിയക്കുട്ടി ഉണ്ടായ വർഷം. സോ ഒരു വർഷമാണ്. അപ്പം കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഉടനീളം ഫെബ്രുവരി അല്ല 2023 സ്റ്റാർട്ടിങ് തൊട്ടേ നമുക്ക് ഏകദേശം ഹാപ്പിനെസ് ഉള്ളൊരു ഇയർ തന്നെയായിരുന്നു. അപ്പം എന്തായാലും ഹാപ്പിനെസ് ആയാലും സങ്കടങ്ങളായാലും പല പല സിറ്റുവേഷനിലൂടെ കടന്നു വന്നു ഇതുവരെ എത്തി. ഇനി മുന്നോട്ട് അങ്ങനെ പോട്ടെ എന്ന് പഠിച്ചതിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ട് ഞങ്ങൾ പിരിയാണ്. സോ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അപ്പം എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഒരു ടാറ്റ കൊടുക്കുക. എല്ലാവരും ഒരുമിച്ച് ടാറ്റ ഭീമ, ഒരു ടാറ്റ പറയും. ടാറ്റ പറമ്മ. അവളെ കേക്കിൻ്റെ ബിസിയിലാണ്. സോ പോട്ടെ, റെഡി.